നമസ്കാരം. കമ്മ്യൂണിസം എന്താണെന്നും കമ്മ്യൂണിസ്റ്റുകാരെന്താണെന്നും സഖാക്കൾ എന്താണെന്നും അറിയാനായിട്ട് ക്യൂബയിലോ റഷ്യയിലോ ചൈനയിലോ ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാടായ കണ്ണൂർ കരുവഞ്ചാലിലൊന്ന് പോയി നോക്കിയാൽ മതി. കരുവഞ്ചാലിലെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 പോലീസുകാരും വലിയ ഒരു ബസ്സും എന്നും അവിടെ കാണാം. അതായത് മാറാടൊക്കെ കലാപം നടന്നപ്പോൾ ഇപ്പോഴും അവിടെ ബസ് ഇട്ടുണ്ടെന്ന്, കലാപം നടക്കാതിരിക്കാൻ വേണ്ടി ബസ് ഇട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെയിം പർപ്പസ് നടന്നുകൊണ്ടിരിക്കുന്നത് കരുവഞ്ചൂർ കണ്ണൂർ ജില്ലയിലിട്ടോ. കണ്ണൂർ ജില്ലയിൽ ഈ പോലീസ് 20 പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 3-4 ലക്ഷം രൂപ ചിലവ് തന്നെ വരും 20 പോലീസിനെ വിന്യസിക്കാനായിട്ട്. ആ മൂഡിലാണ് വിന്യസിച്ചേക്കണേ. അതവിടെ നിൽക്കട്ടെ, അതും നമ്മുടെ പിണറായി സർക്കാരിൻ്റെ പോലീസ്. എന്തുകൊണ്ടാണ് വിന്യസിച്ചേക്കണേന്ന് ചോദിച്ചാലാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യൂബയിലും ചൈനയിലും റഷ്യയിലൊന്നും പോകണ്ട, കരുവഞ്ചൂർ പോയെന്ന് പറഞ്ഞത്. പിണറായി സഖാവിൻ്റെ അണ്ടറിലുള്ള CITU യൂണിയൻകാർ, ഈ യൂണിയൻകാർക്ക് എന്ത് പവറുണ്ടെന്നും നമുക്ക് അവിടെ ചെന്നാൽ കാണാം. കാരണം ഒരു ബാറ് എലഗൻസ് എന്ന് പറഞ്ഞ ഒരു ബാറ് തല്ലിപ്പൊളിക്കാൻ വേണ്ടി തക്കം നോക്കിയിരിക്കണ സഖാക്കന്മാരെ തടുക്കാൻ വേണ്ടിയാണ് ഈ 20 പോലീസിനെ ഡെയിലി വിന്യസിച്ചേക്കണത്. അതും നമ്മുടെ മുഖ്യൻ. അപ്പം മുഖ്യന് ഈ നാട്ടിൽ പവർ ഒന്നുമില്ലേ? മുഖ്യന് പാർട്ടിയിലും ഒരു പിടിയില്ലേ? ഈ സഖാക്കൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നോക്കുകൂലി വാങ്ങിക്കാൻ മുഖ്യൻ എന്നും പ്രസ്താവനയൊക്കെ നടത്തും. സഖാക്കന്മാരും യൂണിയൻകാരും വീണ്ടും വാങ്ങിക്കും. അപ്പോഴൊക്കെ വിചാരിച്ച് ഇതൊക്കെ മാറുമെന്ന് വിചാരിച്ചേ, പക്ഷേ മാറാൻ ഒരു സാധ്യതയില്ല. അതാണ് പുതിയ വാർത്തകൾ വന്നെ കേട്ടോ. കരുവന്നൂരിലൊരു പാവപ്പെട്ടവരല്ല, ഒരു ബാർ മുതലാളി ആരും ആയിക്കോട്ടെ, ഒരു പ്രസ്ഥാനമാണത്. ഒരു പ്രസ്ഥാനം നശിപ്പിക്കാൻ നോക്കിയതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കരുവന്നൂർ പോയി കാണാൻ പറ്റും കേട്ടോ. അതായത് കോവിഡ് കാരണം അടച്ചിട്ട് നഷ്ടം, കെട്ടിട നികുതി അതെല്ലാം അടക്കാൻ കാശില്ലാതെ കഷ്ടപ്പെട്ടുണ്ടിക്കുന്ന സമയത്ത് ജീവനക്കാരെ പകുതിയാക്കി. ഈ പകുതിയാക്കിയ ജീവനക്കാർ നേരെ പോയിട്ട് ഫ്രണ്ടിലൊരു പതിവ് പോലെ ഒരു കൊടിയും കുത്തി ഷെഡും കെട്ടി സമരം തുടങ്ങി. സമരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എലഗൻസിൻ്റെ ഓണർ അങ്ങാടും ഇങ്ങോട്ടും പുറത്തേക്കും അകത്തേക്ക് പോകുമ്പോൾ തള്ളക്കൂട്ടിയാൽ തെറിയെന്ന് പറയണേ. കാരണം ഇവരുടെ ശീലം അതാണല്ലോ, ആരും ചോദിക്കാനും പറയാനുമില്ലല്ലോ. ആരെ വേണേലും തെറി പറയാം, ആരെ വേണേലും അധിക്ഷേപിക്കാം. തിരുത്താൻ അധിക്ഷേപിച്ചാൽ ചോരപ്പുഴ നീന്തിക്കിടന്ന ആ ഒരു സ്വഭാവം കാണിക്കും. അപ്പറഞ്ഞ് വന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇതാണ്. അതായത് മുഖ്യമന്ത്രിക്ക് പോലും തടുക്കാൻ പറ്റാത്ത അത്ര പ്രബലരാണ് ഇവിടെ ഇവരെന്നുള്ള. ശരിക്കും ഇവരുടെ ഇടയിൽ മാത്രം കേട്ടോ, അല്ലാതെ ഫുൾ നമ്മുടെ ഓൾ ഇന്ത്യ എടുത്താൽ ഇവരെ ഏറ്റവും വലിയ കോമഡി ഇട്ടോ, ഫുൾ ഇന്ത്യ എടുത്താൽ. അപ്പം ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആണ് അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ കിറ്റപ്പൻ ചമഞ്ഞുകൊണ്ടിരുന്ന മന്ത്രി എന്ത് ചോദിച്ചാലും സഖാക്കന്മാർ ചോദിച്ചും കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കും. എന്ത് ചോദിച്ചോ നിങ്ങൾ, അപ്പം തന്നെ പറയും കിട്ടിയിട്ടില്ലേ. ആ കിറ്റ് വരെ കൊടുക്കാനുള്ള നടപടി ഇല്ല എന്നുള്ളതാണ് കേട്ടോ. 3.5 കോടി ജനങ്ങൾ കേരളത്തിലുണ്ടായിട്ട് അവിടെ ഒരു വ്യവസായം തുടങ്ങാനോ ഒരു വ്യവസായവൽകൃത സംസ്ഥാനമാക്കാനോ വ്യവസായം തുടങ്ങി അതിൽ നിന്ന് ലാഭമെടുത്ത് കേരളത്തിൻ്റെ നിത്യ ചെലവുകൾ നടത്താനോ കഴിവില്ല. അതായത് ഇടതിനും വലതിനും കഴിവില്ല. തൊട്ടപ്പുറത്തേക്ക് കൂട്ടോ സ്റ്റാലിൻ 200 ദിവസം കഴിഞ്ഞിട്ടോ, സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിട്ട് 200 ദിവസം കഴിഞ്ഞ് കോവിൽ നിന്ന് കടവോൾ നാട്ടിൽ വന്നയച്ച്, അങ്ങനെ കേട്ടോ തമിഴന്മാർ പറയണേ. അതായത് നമ്മുടെ പിണറായി സഖാവിനെ അതങ്ങോട്ട് പിടിക്കണില്ല. കാരണം തൊട്ടപ്പുറത്തെ അപ്പുറത്തേക്കുള്ള കുട്ടി നല്ലോണം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ടീച്ചർ എപ്പോഴും പറയും എന്തോന്നറ അവനെ കണ്ട് പഠിക്കുന്നറിയില്ലേ. ഇതാ ഒരു വാക്ക് കേട്ട് കേട്ട് ഇപ്പോൾ പിണറായിക്ക് അദ്ദേഹത്തോട് കുരു പൊട്ടിരിക്കുക. പക്ഷേ മിണ്ടാൻ പറ്റൂല, കാരണം അദ്ദേഹം ഓപ്പണായിട്ട് ഇറങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. വെറുതെ വഴിയിൽ മോർണിംഗ് വാക്കിന് ഡെയിലി പോകും. പോകുമ്പോൾ പോലും ആൾക്കാർ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ അപ്പം തന്നെ അത് ഒപ്പിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ കടക്ക് പുറത്ത് ജനങ്ങൾക്ക് കിറ്റ് വേണ്ട. കാരണം കേട്ട് മടുത്ത്, അതായത് ഒരു 100 പേരെടുത്തുണ്ടെങ്കിൽ ഒരു 60 പേർക്കാണ് ശരിക്കും കിറ്റ് വാങ്ങിക്കുന്നുള്ളൂ കേരളത്തിൽ. അതിന് ആ 100 പേരും ഇതിൻ്റെ പഴി കേൾക്കേണ്ടാവും എന്നുള്ളതാണ് കേരളത്തിൽ. അതായത് കിറ്റ് എന്ത് കിട്ടിയാലും കിറ്റ് കിട്ടിയില്ലെന്ന്. കിറ്റ് കൊടുക്കാനായിട്ട് പാവങ്ങളുണ്ട് ഇവിടെ. അപ്പം കിറ്റ് കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് പൈസ ഇല്ല. പക്ഷേ ഹെലികോപ്റ്ററിൽ, അതായത് സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി, നമ്മുടെ കേരളം പോലെ തന്നെ ഒരു സംസ്ഥാനമാണ് തമിഴ്നാടും. സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി വെള്ളപ്പൊക്കം വന്നപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങിച്ചെന്ന്, അതായത് നാട്ടുകാരുടെ ഒപ്പം തോളോട് ചോൾ ചേർന്ന് പ്രവർത്തിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്, ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് മുകളിൽ കൂടെ കറങ്ങി നോക്കി. അപ്പോൾ ആ മൂടാണ് നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷേ ആ മുഖ്യമന്ത്രിക്ക് പാവങ്ങൾക്ക് കിറ്റ് കൊടുക്കാനായിട്ട് പൈസ ഇല്ല. പാലം കടക്കുവോളം നാരായണ നാരായണ, അതായത് ഈ ഇലക്ഷനാണ് പാലമായിട്ട് ഉദ്ദേശിച്ചേക്കണേ. പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ എന്ന് പച്ചനെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞില്ലേ, പാലം കടക്കുവോളം നാരായണ. വേറൊരു കാര്യത്തിൽ ശബരിമലയിലെ മുഖ്യനെ പറഞ്ഞിട്ടും കാര്യമില്ല. ശബരിമലയിൽ മറ്റേ സാനിറ്റൈസർ അടിച്ച് മന്ത്രി പോയിട്ട്, ദേവസ്വം മന്ത്രി പോയിട്ട്. അപ്പം മുഖ്യന് ആണ് ഏറ്റവും വേണ്ടിയിട്ട്, കാരണം വരുമാനമില്ല.
ഇത് കണ്ടിട്ടൊക്കെയാണ് പാർട്ടിക്കാർ കയറി ഇറങ്ങണത്, മനസ്സിലായ? മാറി മാറി കയറി ഇറങ്ങി ലാഭം ഉണ്ടാക്കുന്നത്. പക്ഷെ വരുമാനം അങ്ങോട്ട് നിന്ന നിൽക്കണ കാഴ്ചയാണ് ഇപ്പൊ നിലവിൽ കണ്ടിട്ടിരിക്കുന്നത്. അതായത് ഭക്തർക്ക് അരവണ വേണ്ട, കാരണം ഹലാൽ അരവണയാണ്. അപ്പൊ അതുകൊണ്ട് അരവണ വേണ്ട, ഉണ്ണിയപ്പം വേണ്ട. ഹലാൽ ഉണ്ണിയപ്പം ഒക്കെ മാനമുള്ള മലയാളികൾ തിന്നു. ഉണ്ണിയപ്പം വേണ്ട, നട വരുമാനം. അതായത് അയ്യപ്പന് പൈസ വേണ്ട, കാട്ടിലിരിക്കുന്ന അയ്യപ്പന് അയ്യപ്പനും പൈസ വേണ്ട. അപ്പൊ എന്ത് ചെയ്ത് വേണ്ടെന്ന് വെച്ച്, പക്ഷെ നമ്മൾ കേരള ഗവൺമെന്റിനെതിരെ അല്ല, പക്ഷെ നമ്മൾ അയ്യപ്പന്റെ കൂടെയാണ്. ശബരിമല തകർക്കാൻ ശ്രമിച്ചവർക്ക് എതിരെയാണ്, മനസ്സിലായോ? സാനിറ്റൈസർ, അതായത് പുണ്യാഹം മേടിച്ചിട്ട് സാനിറ്റൈസറായിട്ട് ഉപയോഗിച്ചിട്ട് തൊട്ടപ്പുറം പോയിട്ട് വാവര സ്വാമീനെ പോയിട്ട് തല കുമ്പിട്ട് തൊഴുന്ന് ചന്ദനം വാങ്ങിച്ച ദേവസ്വം മന്ത്രി. പക്ഷേ അയ്യപ്പൻ ഭക്തർക്കെല്ലാവർക്കും ഈ പറയണ അയ്യപ്പനും വാവര സ്വാമിയും ഒന്നാണെന്നുള്ള യാഥാർത്ഥ്യം ഈ മന്ത്രിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ ഒന്നാമത്തെ ഈ വിശ്വാസമില്ലാത്തവനൊക്കെ പിടിച്ച് വിശ്വാസത്തിൻ്റെ മന്ത്രിയായി ദേവസ്വം മന്ത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ മന്ത്രിയാക്കിയപ്പോൾ തന്നെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാക്കിയതാ. അതെങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തവനെയൊക്കെ പിടിച്ച് വിദ്യാഭ്യാസം മന്ത്രിയാക്കുന്ന സംസ്ഥാനം അല്ലേ? അതായത് കേരളത്തെ വെച്ച് എല്ലാ സംസ്ഥാനത്തും പെട്രോൾ വില കുറച്ചു, കേന്ദ്രം കുറച്ചു, സംസ്ഥാനങ്ങൾ വാദിച്ചു കുറച്ചു, മാക്സിമം പൈസ കുറച്ചു. യു പിയിലൊക്കെ 20 രൂപ കുറച്ച്. പക്ഷേ കേരളത്തിൽ കുറക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ബസ് ചാർജ് കൂട്ടുകയും കറണ്ട് ചാർജ് വരെയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം LDF വരും, എല്ലാം ശരിയാവും. കുറേയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കണേ, ഇനി എന്തൊക്കെ ശരിയാവാൻ കിടക്കേണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാൻ പാടുള്ളൂ. കാരണം ഇനിയെങ്കിലും കേരള സമൂഹം മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, കുറച്ച് വിവരം ഈ മന്ത്രി എന്നൊക്കെ പറഞ്ഞ കുറച്ചെറിയ ആൾക്കാരൊന്നുമല്ല, ഒരുപാട് പേരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട ആളാണ്. അത്ര ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഗുണ്ടായിട്ടൊക്കെ നടന്നവനെയൊക്കെ പിടിച്ച് മന്ത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിയായിട്ടുള്ള അവസ്ഥ ഇപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മനസ്സിലാവും. ഇനിയെങ്കിലും കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാണ്. അപ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതായത് ഉപദേശകര്, അതായത് 10-20 ഉപദേശകരൊക്കെ ഉണ്ടായി, വിവരമുള്ള ഒരുത്തന മന്ത്രിയായി കഴിഞ്ഞാൽ ഈ 20 ഉപദേശകരെ നമുക്ക് വേണ്ടാന്ന് നോക്കാം. അതല്ലേ ശരി? അതല്ലേ ഹീറോയിസം? കേരളത്തിന നശിപ്പിച്ച് നാരായണക്കല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമല അടക്കം. അതായത് വരുമാന സ്രോതസ്സുകളെല്ലാം പൂട്ടിക്കെട്ടുകയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ വ്യവസായങ്ങളൊക്കെ പടിയടച്ച് പിണ്ണം വെച്ച് പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരാനായിട്ട് നടപടിയില്ല. അപ്പോൾ 200 ദിവസം തികച്ച സ്റ്റാലിന് ബിഗ് സല്യൂട്ട് കിട്ടോ. സ്വന്തം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സല്യൂട്ടൊന്നുമില്ല. കാരണം 5 വർഷം തികയോ തികച്ച് ഭരിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്ക്. കേന്ദ്രം കൊടുക്കുന്ന പൈസ ഒന്ന് പെൻഡിങ്ങിൽ വെച്ചാൽ മതി. കേരളം പട്ടിണിയാവുന്നുള്ള അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വിദേശ കടമെടുക്കാനുള്ള എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് കേരളത്തിൻ്റെ നിത്യ ചെലവ്, ഭരണത്തിലെ നിത്യ ചെലവുകൾ കടന്നു പോണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് തൊഴിലില്ലായ്മ കൊണ്ട് വലയണ സമയത്ത് ബെഹ്റ പോലുള്ള ലക്ഷങ്ങൾ ഇപ്പം നിലവിൽ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ആ ആൾക്ക് പുതിയ ജോലി കൊടുത്ത് അതിനും ലക്ഷങ്ങൾ ചിലവാക്കണം. മുഖ്യമന്ത്രിക്ക് ഒരു ഉപദേശം തന്നെ, സിംഹവാലം കുരങ്ങിൻ്റെ അവസ്ഥ വരാതെ നോക്കിയോ. ഓക്കെ, നന്ദി, നമസ്കാരം.